विषय कुटसम्मतम कई कूडीएफ सरकार युडीएफ इन प्रतिपक्ष रमेश चेन्नित्तल परഞ്ഞു കയ്യേറ്റങ്ങൾക്ക് മതചിഹ്നങ്ങൾ മറയായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു. വളരെ വർഷങ്ങളായിട്ടുള്ള കയ്യേറ്റങ്ങളൊക്കെയാണ്. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഉണ്ടായിട്ടുള്ള കയ്യേറ്റങ്ങളൊന്നും അല്ല ഇത്. വളരെ വർഷങ്ങളായി നടക്കുന്നതും പുതിയതായി ഉണ്ടായതുമുണ്ട്. പുതിയതായി കയ്യേറ്റങ്ങളുണ്ട്, വർഷങ്ങളായുള്ള കയ്യേറ്റങ്ങളുണ്ട്. അത് സർക്കാർ ഭൂമി ഏതാണ്, എന്താണ് എന്ന് കണ്ടെത്തി അത് വേർതിരിച്ച് കയ്യേറ്റങ്ങൾ ഏതെല്ലാമാണ് എന്ന് വ്യക്തമായി കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ വേണ്ടത്. അല്ല അങ്ങനെ അവിടെ ഒരു ഈ മതചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് കയ്യേറ്റങ്ങളെ വ്യാപകമായി നടത്തുന്ന ഒരു യോജിപ്പില്ല. പക്ഷേ അത് നീക്കം ചെയ്യുന്നതിന് സ്വീകരിച്ച സമീപനം ശരിയല്ല. അല്ല ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാ വേണമെന്ന് ഞാൻ പറഞ്ഞു. അന്നും അല്ലല്ല അല്ല ചെയ്തിട്ടില്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പോരായ്മകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ശാസിച്ചുവെന്ന വാർത്ത തെറ്റെന്ന് സിപിഐ. മൂന്നാറിൽ ഒഴിപ്പിക്കൽ തുടരും. ഒഴിപ്പിക്കാൻ ജെസിബി വേണ്ട, നിശ്ചയദാർഢ്യം മതിയെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറുകയാണെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. മൂന്നാർ വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ റവന്യൂ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ശാസിച്ചുവെന്ന വാർത്തകളെ പാടെ തള്ളുന്നതായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വിവരമെല്ലാം ശരിയായിരിക്കണമെന്നില്ല. നിങ്ങൾ അറിയുന്ന വിവരം നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നുമില്ല. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരും. ഒഴിപ്പിക്കാൻ ജെസിബി വേണ്ട, നിശ്ചയദാർഢ്യം മതിയെന്നും കാനം വ്യക്തമാക്കി. കയ്യേറ്റത്തിന്റെ കുരിശാണ് അവിടെ പൊളിച്ചത്. വീണ്ടും കുരിശ് നീക്കം ചെയ്തത് സർക്കാരിന്റെ നിലപാടുകളോടുള്ള വെല്ലുവിളിയാണെന്നും കാനം കൂട്ടിച്ചേർത്തു. ജെസിബി ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിന് ജെസിബി? അഞ്ഞൊന്നും ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി, ജെസിബി ഇല്ലെങ്കിലും ഒഴിപ്പിക്കാം. അത് ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ കുരിശല്ലാതെ കയ്യേറ്റത്തിന്റെ കുരിശാണ്. അല്ല, അത് ഗവൺമെന്റിന്റെ നിലപാടിനെ വെല്ലുവിളിക്കുന്നതാണ്. അതിന് യുക്തമായ നടപടി സ്വീകരിക്കും. കയ്യേറ്റം ഒഴിപ്പിക്കൽ പൂമത്തയിലൂടെയുള്ള നടത്തമല്ല. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കേണ്ട ബാധ്യത എൽഡിഎഫ് സർക്കാരിനുണ്ടെന്നും കാനം വ്യക്തമാക്കി. മൂന്നാറിൽ ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും പ്രതികരിച്ചു. കയ്യേറ്റം യാതൊരു കാരണവശാലും അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത് നടത്തിയ യോഗത്തിന്റെ തീരുമാനവും ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ ഗവൺമെന്റ് ആവശ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സിപിഐഎം സിപിഐ നേതാക്കളുടെ കൂടിക്കാഴ്ചയെ വാർത്തയാക്കേണ്ട കാര്യമില്ലെന്നും സിപിഐ നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഇടുക്കി പാപ്പാത്തിച്ചോലയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച ഭൂമിയിൽ പോലീസ് കാവൽ ശക്തമാക്കി. സ്ഥലത്ത് സർക്കാർ ഭൂമിയെന്ന ബോർഡ് സ്ഥാപിക്കാൻ ജില്ലാ പോലീസ് മേധാവി റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. മരക്കുരിശ് സ്ഥാപിച്ച സ്തംഭത്തിൽ കസ്റ്റഡിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു. മരക്കുരിശ് സ്ഥാപിച്ചതിനെ കുറിച്ച് അറിയില്ലെന്ന് സ്പിരിറ്റ് ഇൻ ജീസസ് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇടുക്കി സൂര്യനെല്ലി പാപ്പാത്തിച്ചോലിയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച ഭൂമിയിൽ മരക്കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട രണ്ടുപേരെയാണ് ചാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് കൽപ്പറ്റ സ്വദേശി രാജു, ഇടുക്കി രാജകുമാരി സ്വദേശി സെബാസ്റ്റ്യൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. കയ്യേറിയ സർക്കാർ ഭൂമിയിൽ മരക്കുരിശ് സ്ഥാപിക്കുകയും വിവാദമായതിനെ തുടർന്ന് ഇത് എടുത്തു മാറ്റുകയും ചെയ്തത് ഇവരാണ്. പ്രസ്തുത സ്ഥലത്തുനിന്ന് 2 കിലോമീറ്റർ അകലെ വെച്ചാണ് സംശയാസ്പദ സാഹചര്യത്തിൽ ഇരുവരെയും പോലീസ് കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായി സംസാരിച്ച ഇവർ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടെ ചെയർമാൻ ടോം സക്കറിയുടെ പിക്കപ്പ് വാനിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും ജില്ലാ പോലീസ് സൂപ്രണ്ടും സന്ദർശനം നടത്തി. കയ്യേറ്റം ഒഴിപ്പിച്ച ഭൂമിയിൽ സർക്കാർ ഭൂമിയെന്ന് കാണിച്ച ബോർഡ് വെക്കണമെന്ന് റവന്യൂ വകുപ്പിനോട് SP ആവശ്യപ്പെട്ടു. സ്ഥലത്ത് ASIയുടെ നേതൃത്വത്തിൽ 10 അംഗ പോലീസ് സേനയെ SPയുടെ നിർദ്ദേശപ്രകാരം വിന്യസിപ്പിച്ചു. അതേസമയം കയ്യേറ്റ ഭൂമിയുടെ ഉടമസ്ഥർ തങ്ങളല്ല എന്ന് വ്യക്തമാക്കി സ്പിരിറ്റ് ഇൻ ജീസസ് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനം നടത്തി. മരിയ സൂസെ എന്ന വിശ്വാസിയുടെ ഭൂമിയിൽ കുരിശ് നവീകരിക്കുന്നതിനു വേണ്ടി സാമ്പത്തിക സഹായം മാത്രമാണ് തങ്ങൾ നൽകിയത്. അയാളുടെ കയ്യിൽ ഫൈനാൻഷ്യൽ ഇതില്ലാത്തതുകൊണ്ട് പുതുക്കി പണിയണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വേണ്ട ഫൈനാൻഷ്യൽ സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുരിശ് നീക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഉടമസ്ഥ അവകാശമില്ലാത്ത ഭൂമിക്ക് എന്തിന് നോട്ടീസ് നൽകണമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ഇവർക്കായില്ല. ന്യൂസ് ബ്യൂറോ ഇടുക്കി, തൃശൂർ.
മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തിരുവനന്തപുരം മേഖലാ യോഗമാണ് ചേരുന്നത്. ടെക്നോ പാർക്കിലെ പാർക്ക് സെന്ററിലാണ് യോഗം. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജിതിൻ ചന്ദ്രൻ തരും കൂടുതൽ വിവരങ്ങൾ. ജിതിൻ, യോഗം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം 3 മണിക്കാണ് ആരംഭിച്ചത്. SI മുതൽ മുകളിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം മേഖലാ യോഗമാണ് ഇന്ന് നടക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള 250-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ യോഗം നടക്കുന്നത്. സർക്കാരിന്റെ പോലീസ് നയം മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കും. ഒപ്പം പോലീസുകാർക്കെതിരെ നിലവിൽ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന താഴെ തട്ടിലടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്താനായി പങ്കെടുക്കുന്ന ഇത്തരത്തിലൊരു യോഗം ആദ്യമായാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ, ഹോം സെക്രട്ടറി സുബ്രത വിശ്വാസ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ചുള്ള മേഖലാ പോലീസ് യോഗങ്ങളുടെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത്. മറ്റു മേഖലകളിലെ യോഗം വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും 3 മണിയോടുകൂടി ആരംഭിച്ച യോഗം പുരോഗമിക്കുകയാണ്. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടി ചിഹ്നമായ 2 ഇല ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈക്കൂലി നൽകാൻ ശ്രമിച്ച കേസിൽ TTP ദിനകരൻ അറസ്റ്റിലായേക്കും. ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ദില്ലി ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ദിനകരന് നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് അല്പസമയം മുമ്പാണ് ദിനകരൻ ദില്ലിയിലെത്തിയത്. സന്തോഷ് സർലിംഗ് തരും കൂടുതൽ വിവരങ്ങൾ. സന്തോഷ, വിവരങ്ങൾ. TTV ദിനകരൻ 3 മണിയോടുകൂടി ഡൽഹി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോഴ നൽകി 2 ഇര ചിഹ്നം കൈവശപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കേസ്. ഈ കേസിൽ നേരത്തെ തന്നെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത കൂട്ടുപ്രതിയെ കൂടി ഒപ്പം ഇരുത്തി ദിനകരനെ ഇന്ന് ചോദ്യം ചെയ്യും എന്ന സൂചനകളുണ്ട്. അതിനുശേഷം ചിലപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാം. എന്തായാലും ദിനകരൻ നേരത്തെ ചെന്നൈയിലെത്തി ഡൽഹി പോലീസ് നോട്ടീസ് കൈമാറിയിരുന്നു. അതിനുശേഷം ഇന്ന് 9 മണിക്ക് ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റിലെത്തി ഇവിടെ 12 മണിയോടുകൂടി ഡൽഹിയിലെത്തുകയായിരുന്നു. ഇവിടെ ഈ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകൾ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾക്ക് അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിഭാഷകനും പാർട്ടിയുടെ ഒരു വിഭാഗം നേതാക്കളും ഒക്കെയായിട്ടാണ് ദിനകരൻ ചെന്നൈ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഡൽഹി താൻ ചോദ്യം ചെയ്യലിനാണ് എത്തിയത്. അതിനുശേഷം മടങ്ങിപ്പോകും എന്ന തരത്തിൽ ദിനകരൻ പ്രതികരിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് ആകട്ടെ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് CPIM. ബംഗാളിൽ നിന്നും കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്ന് പാർട്ടി വ്യക്തമാക്കി. ഓഗസ്റ്റോടെ രാജ്യസഭാ MP കാലാവധി പൂർത്തിയാക്കുന്ന സീതാറാം യെച്ചൂരി വീണ്ടും മത്സരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ബംഗാളിൽ നിന്നും ഒഴിവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാനാകും. 1 സീറ്റിൽ കോൺഗ്രസ് CPIM പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചെന്നും ആ സീറ്റിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണ്ടും രാജ്യസഭയിലെത്തുമെന്നുമായിരുന്നു വാർത്തകൾ. എന്നാൽ വാർത്ത പൂർണ്ണമായും നിഷേധിച്ച് നിലപാട് വ്യക്തമാക്കി CPIM രംഗത്തെത്തി. വാർത്ത അടിസ്ഥാനരഹിതമാണ്. CPIM ജനറൽ സെക്രട്ടറിക്ക് കോൺഗ്രസ് പിന്തുണ സ്വീകരിക്കേണ്ട സാഹചര്യമില്ലെന്നും പാർട്ടി അറിയിച്ചു. ബംഗാളിൽ കോൺഗ്രസ് CPIM ബന്ധമുണ്ടാകുമെന്നും നേരത്തെ ചില മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിച്ചിരുന്നു. ദില്ലിയിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെ ഇത്തരം ബന്ധങ്ങളില്ലെന്ന് വ്യക്തമാക്കിയതാണ്. ന്യൂസ് ബ്യൂറോ ദില്ലി. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ BJP അനുകൂലമാണ്. എന്നാൽ വിമത സ്ഥാനാർത്ഥികൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് രാജ്യതലസ്ഥാനത്തെ 96% മേഖലകളും ഉൾക്കൊള്ളുന്ന 3 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ്. 272 വാർഡുകളിലേക്ക് 2315 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നിലവിലെ ഭരണകക്ഷിയായ BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഏറ്റുമുട്ടുന്ന ത്രികോണ മത്സരമാണ് ഇത്തവണ. ആം ആദ്മി പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ യോഗേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വരാജ് ഇന്ത്യയും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയ ആം ആദ്മി പാർട്ടി MCD തിരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല.
രജൌരിഘട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തകർന്നടിഞ്ഞ കോൺഗ്രസിനും എം സി ഡി തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. രജൌരിഘട്ട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്താനായത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 10 വർഷമായി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്ന ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം മറികടന്ന് അധികാരം നിലനിർത്താനാകുമെന്നാണ് പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ടൈംസ് നൗ വി എം ആർ സർവേ ആകെയുള്ള 272 വാർഡുകളിൽ ബി ജെ പിക്ക് 195 ആം ആദ്മി പാർട്ടിക്ക് 55 കോൺഗ്രസിന് 15 എടുത്ത് വിജയം പ്രവചിക്കുന്നു. ബി ജെ പി 179 ആം ആദ്മി പാർട്ടി 45 കോൺഗ്രസ് 26 എന്നതാണ് എ ബി പി സി വോട്ടർ സർവേ ഫലം. ന്യൂസ് ബ്യൂറോ ദില്ലി. എം കെ മുനീറിനെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. വി കെ ഇബ്രാഹിം കുഞ്ഞിനെ നിയമസഭാ കക്ഷി ഉപനേതാവായും എം ഉമ്മറിനെ വിപ്പായും തെരഞ്ഞെടുത്തു. മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗമാണ് ചുമതലകൾ നിശ്ചയിച്ചത്. രാവിലെ 9 മണിയോടെ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ നേതൃയോഗം തുടങ്ങി. പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൾ വഹാബ് എം പി, കെ പി എ മജീദ്, എം കെ മുനീർ തുടങ്ങിയ മുതിർന്ന നേതാക്കളും എം എൽ എമാരും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനിടയിൽ പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും എം എൽ എമാരെ ഒറ്റയ്ക്ക് വിളിപ്പിച്ച് അഭിപ്രായങ്ങൾ കേട്ടു. തുടർന്നാണ് എം കെ മുനീറിനെ നിയമസഭാ കമ്മിറ്റിയുടെ ലീഡറായി പ്രഖ്യാപിച്ചത്. നിയമസഭാ പാർട്ടി ലീഡറായിക്കൊണ്ട് എം കെ മുനീർ, ഡെപ്യൂട്ടി ലീഡർ ഇബ്രാഹിം കുഞ്ഞ്, സെക്രട്ടറി ടി എ അഹമ്മദ് കബീർ, വിപ്പ് അഡ്വക്കേറ്റ് ഉമർ, ട്രഷറർ കെ എം ഷാജി, ഇതാണ് ഞങ്ങൾ. മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഡെപ്യൂട്ടി ലീഡറും ടി എ അഹമ്മദ് കബീർ സെക്രട്ടറിയും എം ഉമർ വിപ്പും കെ എം ഷാജി ട്രഷററുമായി യോഗം തെരഞ്ഞെടുത്തു. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ വരുന്ന 13-ന് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി ചേരാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കടുത്ത വരൾച്ചയിൽ ഇല്ലാതാവുകയാണ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴ. കോഴിക്കോട് ബാലുശ്ശേരിയിലെ കോട്ടനടപ്പുഴയാണ് വരൾച്ചയിൽ വറ്റുവരളുന്നത്. ഒരു നാടിന്റെ മുഴുവൻ ജലസംഭരണിയായ മഞ്ഞപ്പുഴയുടെ ഭാഗമായി ഒഴുകുന്ന കോട്ടനടപ്പുഴയാണ് വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും വരൾച്ച ഈ പുഴയെ അപ്പാടെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ കോട്ടനടപ്പുഴ ഇന്നിവിടം പുഴയായി കാണാൻ സാധിക്കുകയില്ല. പുഴയ്ക്ക് പകരം ചെറിയ ഒഴുക്കുകൾ മാത്രം. വരൾച്ചാക്കാലത്ത് ബാലുശ്ശേരി നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്ന ഈ പുഴ മരണത്തിന്റെ വക്കിൽ കൂടിയാണ്. ഈ പുഴയിൽ വെള്ളമുള്ളപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റുന്നതിന്റെ ഭാഗമായിട്ട് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം വറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പുഴയിലെ വെള്ളം ആശ്രയിച്ചാണ് തൊട്ടടുത്ത വയലിൽ കൃഷി നടത്തി വന്നിരുന്നത്. വെള്ളം വറ്റിയതോടെ കൃഷി പോലും ഇറക്കാൻ കഴിയാതെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് ഇവിടുത്തുകാർ. പുഴയെ സംരക്ഷിക്കാനുള്ള ശാശ്വത പരിഹാരത്തിനായി സർക്കാരിന് 8.25 കോടിയുടെ ഒരു പദ്ധതി പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രദേശത്തിന് വലിയ ആശ്വാസമാണ് അതുണ്ടാക്കുക. പുഴയെ സംരക്ഷിക്കാനായി ഉടൻ തന്നെ ഒരു തടയണ നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്നു തന്നെ വേണം പറയാൻ. ഒരു നാടിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴയാണ് വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നത്. വരൾച്ചയുടെ ഏറ്റവും ഭീകരമായ മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. നീതി തേടി പ്ലാച്ചിമടയിലെ ജനങ്ങൾ രണ്ടാംഘട്ട സമരം ആരംഭിച്ചു. കൊക്കക്കോള കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്ലാച്ചിമട സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം തുടങ്ങിയത്. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ജലസംരക്ഷണ പ്രവർത്തകർ ഡോക്ടർ രാജേന്ദ്രൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്ലാച്ചിമട സമരത്തിന്റെ 15-ാം വർഷത്തിലാണ് രണ്ടാംഘട്ട സമരത്തിന് പാലക്കാട്ട് തുടക്കമായത്. ജലചൂഷണം മൂലം കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടി 12 വർഷം കഴിഞ്ഞിട്ടും കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഇതിനായി മുൻ എൽ ഡി എഫ് സർക്കാർ 2011 പാസാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബില്ലിന് കേന്ദ്രം അംഗീകാരം നൽകാതെ മടക്കി. പുതിയ നിയമനിർമ്മാണവും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് പ്ലാച്ചിമട സമരസമിതിയുടെ രണ്ടാംഘട്ട സമരം. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം ജലസംരക്ഷണ പ്രവർത്തകൻ ഡോക്ടർ രാജേന്ദ്രൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്ലാച്ചിമടയിലെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് രാജേന്ദ്ര സിംഗ് പറഞ്ഞു. നദിയോ മേ ജിസ് തരഹ സെ പൊല്യൂട്ട് ഹോകർ ബഹതാ ഹൈ ഉസ്കാ സംരക്ഷൺ കാ കാം
और उसकी जो एक स्किल डेवलपमेंट इन एफिशिएंट यूज ऑफ वाटर, ये काम केरल सरकार को जल्दी से करना चाहिए। പ്ലാച്ചിമട സമരത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകനായ പി സുരേഷ് ബാബു എഴുതിയ ജലത്തിന്റെ രാഷ്ട്രീയം എന്ന പുസ്തകം ചടങ്ങിൽ രാജേന്ദ്ര സിംഗ് പ്രകാശനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംഘടനകളും സത്യാഗ്രഹത്തിന് പിന്തുണയുമായെത്തി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളും പരിസരവും വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ക്ലീൻ കെഎസ്ആർടിസി ഗ്രീൻ കെഎസ്ആർടിസി എന്ന പരിപാടിക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തുടക്കമായി. കെഎസ്ആർടിസി എംഡി എം ജി രാജമാണിക്യം ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടം ശുചിയായി സൂക്ഷിക്കുക എന്ന സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ കെഎസ്ആർടിസി മുന്നോട്ട് വയ്ക്കുന്നത്. കെഎസ്ആർടിസി തൊഴിലാളികളും സന്നദ്ധ സംഘടനകളും സംരംഭത്തിൽ പങ്കാളികളായി. കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ എം ജി രാജമാണിക്കും. കെഎസ്ആർടിസിയുടെ പ്രമിസസും കെഎസ്ആർടിസിയും ഒരു ക്ലീൻ കെഎസ്ആർടിസി ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അതിന്റെ തുടക്കം കുറിച്ചത്. ഒരു ദിവസത്തെ പരിപാടിയാണ്, കണ്ടിന്യൂസ് പരിപാടിയാണ്. ഇതോടൊപ്പം കെഎസ്ആർടിസിയുടെ തനതായ പ്രവർത്തനങ്ങളും സേവനങ്ങളും പൊതുജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനും കെഎസ്ആർടിസി ലക്ഷ്യമിടുന്നുണ്ട്. പൊതുജനാഭിപ്രായം രൂപീകരിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്തി കെഎസ്ആർടിസി എന്ന ബ്രാൻഡ് നാമം കൂടുതൽ സ്വീകാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു സൈബർ പ്രചരണ വിഭാഗം സൃഷ്ടിക്കാനും കെഎസ്ആർടിസി ലക്ഷ്യമിടുന്നതായി എം ജി രാജമാണിക്കും പറഞ്ഞു. എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഓരോ സൈബർ സന്നദ്ധ പ്രവർത്തകരിലൂടെ വാർത്തകൾ ശേഖരിച്ച് ക്രോഡീകരിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നീ നവമാധ്യമങ്ങളിലൂടെ നൽകുക, പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്ഥാപനത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുക എന്നിവയാണ് ഈ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സൈബർ സന്നദ്ധ സേനയുടെ പ്രവർത്തനത്തിന് ക്ലീൻ കെഎസ്ആർടിസി ഗ്രീൻ കെഎസ്ആർടിസി എന്ന സംരംഭത്തിനൊപ്പം തുടക്കമായി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു. കവടിയാർ മുതൽ കനകക്കുന്ന് വരെയായിരുന്നു വാക്കത്തോൺ. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രാഹിം അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ജീവനക്കാരും വാക്കത്തോണിൽ പങ്കാളികളായി.